ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് ടി എഫ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം ലവ് ലെറ്ററാണ്. ലവ് ലെറ്റർ എന്ന് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഇത് ഒരു നാലുവിളി പലഹാരമാണ്. ഇതിനെ ചുരുളപ്പം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരു നാലുവിളി പലഹാരമാണ് ഈ ലവ് ലെറ്റർ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ പലഹാരം ഉണ്ടാക്കി തരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. ഈ ലവ് ലെറ്റർ ഉണ്ടാക്കുന്നത് നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടാണ്. 250 ഗ്രാം മൈദയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കാം. അപ്പം നല്ലൊരു കളറും കിട്ടും, പിന്നെ ആരോഗ്യത്തിന് നമുക്ക് നല്ലതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇങ്ങനെ കുറച്ച് നന്നായി മിക്സ് ചെയ്യാം. കട്ടി പാടില്ല, കുറച്ചും കൂടിയും ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ കുറച്ച് ലൂസായിട്ട് കെട്ടണം. നമുക്കിത് ദോശമാവ് ഉണ്ടാക്കല്ലേ, അതേപോലെ ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി ലൂസാക്കിയിട്ട് നമ്മൾ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ലവ് ലെറ്റർ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മാവ് ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, ഒരു പണി കൂടി ഉണ്ട് നമുക്ക്. ഒരു അരമുറി നാളികേരം എടുത്തിട്ട് അത് നന്നായി ചിരകിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. നമ്മളിപ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നാളികേരവും പഞ്ചസാരയും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിൽ നമുക്ക് വെളിച്ചെണ്ണ പുരട്ടി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മൈദമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ദോശയുടെ വലുപ്പത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പുറത്തെ ഭാഗം കൂടിയും വേവാനായിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ല വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാവ് ഒഴിച്ച് വേവിച്ചപ്പോൾ ആദ്യം വെന്ത ഭാഗം ഉണ്ടല്ലോ, ആദ്യം വേവായ ഭാഗമാണ് നമുക്ക് പ്ലേറ്റിലേക്ക് മോൾ ഭാഗത്തേക്ക് വരേണ്ടത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരെടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു അരിഭാഗത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ചെടുത്തതിൻ്റെ ചൂട് കുറയുന്നതിന് മുമ്പ് വേണം നമ്മൾ ഈ നാളികേരം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് റോളാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ലവ് ലെറ്റർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെടുത്ത 250 ഗ്രാം മൈദ കൊണ്ടേ 7 ലവ് ലെറ്ററുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് നമ്മുടെ ഈ ലവ് ലെറ്റർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഞങ്ങളും കഴിക്കാം. 3 അമ്മച്ചിത് റെഡിയാക്കിയിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.